അറിഞ്ഞില്ലേ? അപ്പഴേ ഞാനും പറഞ്ഞേ. വേണ്ട വേണ്ട, അറിയാഭാവം ഒന്നും അടിക്കണ്ട. ഇവനെ അഞ്ചാറ് വയസ്സുള്ളപ്പോ എന്റെ കൂടെ വന്നതാ, എനിക്ക് എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ. അതിന് ഞാൻ എന്താ പറഞ്ഞു? നീ അന്നും പണഞ്ഞില്ലേ? എടി, ഈ കുന്താണ്ട വിട്ടിട്ട് കഴിവ് വരാൻ എവിടെ പറഞ്ഞപ്പോ നീ അവളോട് എന്തൊക്കെയാ പറഞ്ഞേ? എന്തൊക്കെയാ പറഞ്ഞെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി കൊച്ചമ്മ കിടന്ന് വെളിച്ചപ്പാട് തുള്ളണ്ട. ഞാൻ അന്വേഷണം പറഞ്ഞിട്ടില്ല. കൊച്ചമ്മ ഇവിടുത്തെ കളക്ടറാണെന്ന് ചോദിച്ചില്ലയോ? ആ, അത് ഞാൻ പറഞ്ഞില്ലേ. ആഹാ, എടാ അടിക്കട അവളെ. ഞാൻ കളക്ടറാണോ മന്ത്രിയാണോ എനിക്ക് ഇപ്പൊ അറിയണം. കൊച്ചമ്മ പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. കൊച്ചമ്മ തന്ന ചോറായി തടി. പക്ഷേ പെണ്ണുങ്ങളെ തല്ലുന്ന വലിയ ആണത്തൊന്നുമല്ല. നമുക്ക് മാധവേട്ടനോട് പോയി പറയാം. മാത്രമല്ല, ഈ ഏലിക്കുട്ടി പറഞ്ഞ മുഴുവൻ സത്യമാണോ എന്ന് അറിയാൻ ചെയ്യാലോ. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞ കള്ളമാണെന്നോ? ചിന്നനെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? എനിക്ക് സഹിക്കാൻ വയ്യേണ്ട വ്യാകുല മാതാവേ. ഇത് സത്യമാണോ നുണയാണോന്ന് അറിയട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന നുണയാണെന്ന് എന്നെ കൂട്ടിക്കോ. എനിക്ക് ഇത് തന്നെ വേണം. ചിന്നത്തമ്പി പറഞ്ഞതിൽ കുറച്ച് കാര്യം ഇരിക്കു. കുറച്ചല്ല, ചിന്നത്തമ്പി പറയുന്ന മുഴുവൻ കാര്യാ. അതെ അതെ, ഗീതക്കുട്ടി തെറ്റ് ചെയ്താൽ തന്നെ കേൾക്കാൻ കാരണന്മാരുണ്ടല്ലോ. മാറി നിക്കടാ. എടീ, ചെവിക്കു നുള്ളിക്കോ. ഞാനേ ഈ കോളനിയിലെ കളക്ടർ തന്നെയാ. എന്റെ വീട്ടിൽ താമസിച്ചോണ്ട് എന്നെ ഭരിക്കാൻ വരണ്ട.